പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായി ശാലോം ടെലിവിഷനിലൂടെ നടത്തപ്പെടുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് രാജാവും നാഥനും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള ഈ പ്രബോധനം ഹൃദയപൂർവം സ്വീകരിച്ച് ദൈവശക്തി കൊണ്ട് നിറയപ്പെടാൻ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. രാജാധിരാജനും കർത്താധികർത്താവുമായ യേശുവിനെ അറിയുമ്പോൾ ആ അറിവിലൂടെ ലഭിക്കുന്ന വിശ്വാസം നമ്മെ അനുസരണത്തിലേക്ക് നയിക്കുകയും നാം അവനിലൂടെ ലഭിക്കുന്ന ആ നിത്യരക്ഷയുടെ ഭാഗമാവുകയും ചെയ്യും. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശുശ്രൂഷ പ്രധാനപ്പെട്ടതാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതിൻ്റെ കാരണം, യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം പരിശുദ്ധാത്മാവ് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനം, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച അവിടുത്തെ പുത്രനായ യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിത്യതയ്ക്ക് സഹായിക്കുന്ന ശുശ്രൂഷയാണ്. നിത്യജീവിതത്തിന് മാത്രം നമ്മളെ സഹായിക്കുകയല്ല, മറിച്ച് യേശുവിനെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായ ഈ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതും ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യും. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം, 2 പീറ്റർ 1:3, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നോക്കുക, അപ്പസ്തോലനായ പത്രോസ് ലോകത്തോട് ഇപ്രകാരം തൻ്റെ അടുത്തോടെ വിളിച്ച് പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള, നമ്മെ വിളിച്ച യേശുവിനെക്കുറിച്ചുള്ള അറിവിലൂടെ, യേശുവിനെ അറിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ 3 ദിവസത്തെ ഈ വചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും പങ്കെടുക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പങ്കെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, ഇത് ഈ ലോക ജീവിതത്തിനും വരാനുള്ള ജീവിതത്തിനും ആവശ്യമായ ചില ബോധ്യങ്ങളും വെളിപ്പെടുത്തലുകളും നമുക്ക് നൽകും. അതുകൊണ്ട് ഈ ജീവിതത്തെ ഇത് സഹായിക്കും, വരാനുള്ള ജീവിതത്തിന് വേണ്ടി നമ്മെ ഒരുക്കുകയും ചെയ്യും. പ്രാർത്ഥനാപൂർവം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായം, Revelations 19:16, വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 16-ാം തിരുവചനം, വെളിപാട് 19:16 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവായ യേശു രാജാക്കന്മാരുടെ രാജാവാണ്, നാഥന്മാരുടെ നാഥനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരംഭ നിമിഷങ്ങളിൽ തന്നെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു കാര്യം വെളിപ്പെടുത്തുന്നു. അതായത്, യേശുവിനെ ഹൃദയത്തിൽ രാജാവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി നാം അനുഭവിക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും നിസാരമായ കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമായ കാര്യങ്ങളിലും ദൈവശക്തി അനുഭവിക്കാൻ നമ്മെ ഈ അറിവ് സഹായിക്കും. പത്രോസ് ലീഗ സഭയ്ക്ക് എഴുതുമ്പോൾ അദ്ദേഹം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലനെ പ്രകാരം വളരെ മർമ്മപ്രധാനമായ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. പത്രോസ് ലീഗായുടെ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 15 തിരുവചനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നാഥനായി, ദൈവമായി, കർത്താവായി, രാജാവായി നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ പൂജിക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായത്, ഈ ലോക ജീവിതത്തിനാവശ്യമായതും നിത്യജീവിതത്തിനാവശ്യമായതുമായ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യും. പറയാം ഹാലേലൂയ, ഹാലേലൂയ. ഈ സമയത്ത് അതുകൊണ്ട് യേശുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു, വളരെ ഗൗരവത്തോടെ ഈ വചന പഠനത്തിൽ നിങ്ങൾ സംബന്ധിക്കണം. നിങ്ങൾ ബാക്കി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ അരമണിക്കൂർ സമയം ദൈവവചനം ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കണം. നിങ്ങളുടെ ബൈബിളും നിങ്ങളുടെ നോട്ട്ബുക്കും പേനയുമായി നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് ഓരോ വചനവും നിങ്ങൾ എഴുതിയെടുക്കുകയും ഈ വചനം നിങ്ങൾ ആവർത്തിക്കുകയും ഈ വചന സത്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ചില അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടും. ഹാലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. നാം ഇന്ന് യേശുവിൻ്റെ രാജ്യത്വത്തെ ധ്യാനിക്കാനായി അതിന് ആരംഭമായി അതിൻ്റെ മുഖവുരയായി നാം എടുക്കുന്നത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 2 വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗം നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 2 മുഴുവൻ വിവരിക്കുന്നത് ബാബിലോൺ രാജാവായിരുന്ന നെബുക്കദ്നേസർ എന്ന ആ പ്രജാപതി, ആ ചക്രവർത്തി കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ രാജാവ് നെബുക്കദ്നേസർ കണ്ട സ്വപ്നം ഏതാണ്ട് അതിൻ്റെ ഒരു കാലഗണന ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് BC 606 എന്നാണ്. ഏതാണ്ട് BC 606 നെബുക്കദ്നേസർ എന്ന ബാബിലോണിലെ രാജാവ്, അതായത് ഇന്നത്തെ ഇറാഖ്, അതാണ് അന്നത്തെ ബാബിലോൺ, ബാബിലോണിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. പശ്ചാത്തലം ബാബിലോൺ അടിമത്വത്തിൻ്റെ കാലമാണ്. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ അടിമകളായി കഴിയുകയാണ്. അങ്ങനെ അടിമത്വത്തിൽ കഴിയുന്ന ഈ ജനത ആ പ്രവാസത്തിൻ്റെ വേദനകൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ കൊട്ടാരത്തിൽ ദാനിയേലും ഷദ്രാക്കും മെഷാക്കും അബദ്നഗോയും 4 അവരെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 1 പറയുന്നുണ്ട്, ഈ ചെറുപ്പക്കാർ രാജാവിന് ശുശ്രൂഷ ചെയ്ത് വരവേ നെബുക്കദ്നേസറിൻ്റെ 2 രാജാവിന് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്. ഈ സ്വപ്നം വെളിപ്പെടുത്താതെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന തൻ്റെ സ്വപ്ന വിശകലനകർത്താക്കളെ, സ്വപ്നം വിശദീകരിക്കുന്ന ആളുകളെ, ജ്ഞാനികളെ, പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് അവരോട് ഈ സ്വപ്നവും വ്യാഖ്യാനവും പറയാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ ജ്ഞാനികളും ബാബിലോണിലെ പണ്ഡിതന്മാരും നെബുക്കദ്നേസറിനോട് അപേക്ഷിക്കുന്നത് അങ്ങ് ഞങ്ങളോട് സ്വപ്നം എന്താണെന്ന് വെളിപ്പെടുത്തി തന്നാൽ ഞങ്ങളതിൻ്റെ വ്യാഖ്യാനം അങ്ങയോട് പറയാം. സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം പറയാം. എന്നാൽ സ്വപ്നം പറയാതെ വ്യാഖ്യാനം പറയാൻ കഴിവുള്ള ആരും ഈ ബാബിലോണിലില്ല എന്ന് അത് ദുഷ്കരമാണെന്ന് ആ ജ്ഞാനികൾ പറയുമ്പോൾ, അപ്പോൾ ജ്ഞാനികളെ എല്ലാവരെയും വധിക്കാൻ രാജാവ് കോപാക്രാന്തനായി ഉത്തരവിടുകയാണ്. അപ്പോൾ ബാബിലോണിലെ ജ്ഞാനികളെയെല്ലാം രാജാവ് വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ദാനിയേല് രാജസന്നിധിയിലെത്തി. അദ്ദേഹം രാജസന്നിധിയിലെത്തിയിട്ട് അദ്ദേഹം ബാബിലോണിലെ ജ്ഞാനികളോടൊപ്പം തങ്ങളും നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം സ്വർഗസ്ഥനായ ദൈവത്തോട് എന്താണ് സ്വപ്നമെന്നും എന്താണ് വ്യാഖ്യാനമെന്നും ചോദിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നീണ്ടുകിടക്കുന്ന മഹത്തായ ഒരു ദർശനമാണ്.
നബുക്കദ്നേസർ രാജാവ് ഒരു സ്വപ്നത്തിലൂടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവിനോട് ഈ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കാൻ അവർ തീരുമാനിച്ചു. ഞാൻ വായിക്കുകയാണ് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം. ദാനിയേൽ 2:18, ദാനിയേൽ 2:18, ബാബിലോണിലെ മറ്റ് ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണയാചിക്കണമെന്ന് ദാനിയേൽ തൻ്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. ശദ്രാക്കിനോടും മെഷാക്കിനോടും അബദ്നഗയോടും ദാനിയേൽ ചെന്നിട്ട് ഹനനിയ മിഷായൽ അസറിയ എന്ന തൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ദാനിയേൽ അവരോട് പറയുകയാണ്, ഈ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കാം. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില വചനങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് കൊളോസോസ് ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് ലിഖ ഈ രഹസ്യത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ വായിക്കുകയാണ് കൊളോസോസ് ലേഖനത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. കൊളോസിയൻസ് 1:25, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. രഹസ്യം. ഇതുപോലെ തന്നെ റോമാലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിലും നമ്മളിതിനെക്കുറിച്ചുള്ള മറ്റൊരു ഒരു സൂചന കാണുകയാണ്. റോമാലേഖനത്തിൻ്റെ 25 മുതൽ, റോമൻ 16:25, എൻ്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം, ശ്രദ്ധിക്കുക, രഹസ്യം, സീക്രട്ടല്ല, മിസ്റ്ററി. ഇതൊരു വലിയ രഹസ്യമാണ്. ആ രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ രാജത്വം. ആ രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ ദൈവത്വം, ക്രിസ്തുവിൻ്റെ മഹത്വം. ക്രിസ്തു ആരാണ്, ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം, തനിമ, സ്വത്വം എന്താണ് എന്നുള്ള ആ വെളിപ്പെടുത്തലാണ് ആ മഹത്വം, ആ മിസ്റ്ററി, ആ രഹസ്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം ഇപ്പോൾ അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഇത് തന്നെ നമ്മൾ എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലും വായിക്കുന്നുണ്ട്. എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, എഫേഷ്യൻസ് 1:9, ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. രഹസ്യം. ഇതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലുമുണ്ട്, എഫേഷ്യൻസ് 3:4. അതിങ്ങനെയാണ്, അത് വായിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്കറിവായത്. നിങ്ങൾ നോക്കുക എത്ര തവണയാണ് ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നത്. രഹസ്യം, മിസ്റ്ററി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ ഏതാണ്ട് 9 തവണ ഈ രഹസ്യം എന്ന വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് പുതിയ നിയമത്തിലും ഈ വാക്ക് മിസ്റ്ററി, ഇത് എന്തോ ഒരു നിഗൂഢമായ രഹസ്യമാണിത്. ഈ രഹസ്യം വെളിപാട് വഴിയാണ് എനിക്കറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മിസ്റ്ററിയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ നിഗൂഢമായ ആ മറഞ്ഞു കിടന്ന ആ വെളിപ്പെടുത്തലിനെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. ഞാൻ വേഗത്തിൽ പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് ദാനിയേലിനും കൂട്ടുകാർക്കും ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ആ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ് 31 മുതൽ, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 31 മുതൽ, ദാനിയേൽ 2:31. രാജാവേ, നീ ഒരു വലിയ പ്രതിമ കണ്ടു. തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളി കൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പ് കൊണ്ടും ആയിരുന്നു.
പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ബിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന് പാദങ്ങളിൽ പതിച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിൽ എന്റെ പതിരുപോലെയായി. അവയുടെ ഒരു തരിപോലും കാണാനില്ലാത്ത വിധം കാറ്റവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതായിരുന്നു സ്വപ്നം. സാവകാശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഈ സ്വപ്നം, ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം, ഒരു ബിംബം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതായത് രാജാവ് കണ്ടത് വലിയ ഒരു പ്രതിമയെ കുറിച്ചാണ്. ഒരു പ്രതിമയാണ് രാജാവ് സ്വപ്നം കണ്ടത്, വലിയ ഒരു സ്റ്റാച്യു. ഇനി ആ തിളങ്ങുന്ന പ്രതിമ, തങ്കത്തിളക്കമുള്ള പ്രകാശമുള്ള ആ പ്രതിമ നിന്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയാനകമായിരുന്നു. ഇനി ആ രൂപത്തിൻ്റെ, ഒരു മനുഷ്യൻ്റെ രൂപമാണത്, ആ രൂപത്തിൻ്റെ ശിരസ് തങ്കം കൊണ്ടും സ്വർണം കൊണ്ടും, ശിരസ് സ്വർണം കൊണ്ടും മാറിടവും കരങ്ങളും. അപ്പോൾ ശിരസ് വലിയൊരു പ്രതിമ രാജാവ് കാണുകയാണ്. ആ രാജാവ് കാണുന്ന പ്രതിമയുടെ ശിരസ് സ്വർണം കൊണ്ടും മാറിടവും കരങ്ങളും, മാറിടവും കരങ്ങളും വെള്ളി കൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പ് കൊണ്ടുമായിരുന്നു, പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നത് കാല് ഇരുമ്പ് കൊണ്ടും പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം പതിയട്ടെ. വലിയ ഭയാനകമായ ഒരു ചിത്രം, ഒരു പ്രതിമ. ആ പ്രതിമയുടെ ശിരസ് ഗോൾഡ് കൊണ്ട്, സ്വർണം കൊണ്ട്, അതുപോലെ തന്നെ മാറിടവും കൈകളും സിൽവർ കൊണ്ട്, വെള്ളി കൊണ്ട്, അതുപോലെ തന്നെ വയറും തുടകളും ഓടുകൊണ്ട് ബ്രോൺസ് കൊണ്ട്, കാലുകൾ അയൺ കൊണ്ട് ഇരുമ്പ് കൊണ്ട്, പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. ഇതാണ് ഈ സ്റ്റാച്യു. അപ്പോൾ രാജാവ് കണ്ട സ്വപ്നത്തിലെ പ്രതിമ ഇതാണ്. ഇനി ഈ പ്രതിമ ഇങ്ങനെ രാജകീയമായി നിൽക്കുമ്പോൾ, പ്രതിമ ഇങ്ങനെ നിലകൊള്ളുന്ന സമയത്ത് നീ നോക്കി നിൽക്കേ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ഈ ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവും എല്ലാം ഒന്നുപോലെ, അതായത് ഈ സ്റ്റാച്യു ഈ പാദങ്ങളിലാണത് പതിക്കുന്നത്. കല്ലുവന്ന് ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിക്കുമ്പോൾ ഈ ബിംബം മുഴുവൻ ഉടഞ്ഞ് തകർന്ന് തരിപ്പണമാവുകയും വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിരുപോലെയാവുകയും ചെയ്തു. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ല, ഇനി ഈ കല്ല് ഈ പ്രതിമ തകർത്തു, പ്രതിമ പതിരുപോലെയായി, കാറ്റതിനെ പറത്തിക്കൊണ്ടുപോയി, അതിന് അത് കാണാനില്ലാതായി, അപ്രത്യക്ഷമായി. അപ്പോൾ ആ സമയത്ത് പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതായിരുന്നു സ്വപ്നം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവം ദാനിയേലിന് ഇതിൻ്റെ വെളിപ്പെടുത്തൽ നൽകുകയാണ്. അതിങ്ങനെയാണ്, അതായത് 38 മുതലുള്ള വാക്യങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകം 2:38 മുതൽ, എല്ലായിടത്തുമുള്ള മനുഷ്യമക്കളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവുകളെയും അടക്കി ഭരിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു, സ്വർണം കൊണ്ടുള്ള തല നീയാണ് എന്ന് പറഞ്ഞാൽ, ദാനിയേൽ പറയുകയാണ് ഈ പ്രതിമയുടെ സ്വർണം കൊണ്ടുള്ള തല നെബുക്കദ്നേസർ രാജാവാണ്, ബാബിലോൺ സാമ്രാജ്യമാണ്. അപ്പോൾ സ്വർണം കൊണ്ടുള്ള തല ബാബിലോൺ സാമ്രാജ്യം. ഇത് പറയപ്പെടുന്നത് ബാബിലോൺ സാമ്രാജ്യം ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ്. അപ്പോൾ ലോകത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആ സാമ്രാജ്യമാണ് ഈ സ്വർണം കൊണ്ടുള്ള തല, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന, ലോകത്തിൻ്റെ മേൽ രാജാവായി ഭരണം നടത്തുന്ന നെബുക്കദ്നേസറാണ് സ്വർണം കൊണ്ടുള്ള ഈ തല. നിനക്ക് ശേഷം, അതായത് ഈ സാമ്രാജ്യത്തിന് ശേഷം നിന്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാകും. ഇത് സ്വർണമാണ്,
അടുത്ത സാമ്രാജ്യം വെള്ളിയാണ്. നിന്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാകും. മൂന്നാമതാകട്ടെ, ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്ന ഓടുകൊണ്ടുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാകും. നാലാമത്, ഇരുമ്പ് പോലെ ശക്തിയുള്ള രാജ്യമാണ്. ഇരുമ്പ് എല്ലാ വസ്തുക്കളെയും തകർത്ത് തരിപ്പണമാക്കുന്നു. ഞെരിച്ച് തകർക്കുന്ന ഇരുമ്പ് പോലെ അതെല്ലാറ്റിനെയും തകർത്ത് ഞെരിക്കും. നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കുശവന്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും കൊണ്ടായിരുന്നതുപോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും. എന്നാൽ ഉടഞ്ഞു പോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടിരുന്നതായി നീ ദർശിച്ചതുപോലെ ഇരുമ്പിന്റെ ഉറപ്പതിനും ഭാഗികമായുണ്ടായിരിക്കും. വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണുമായിരുന്നതുപോലെ രാജ്യവും ഭാഗികമായി ശക്തവും ഭാഗികമായി ദുർബലവുമായിരിക്കും. ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും. പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല. അതായത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, നെബുക്കദ്നേസർ കണ്ട സ്വപ്നത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, ലോകത്തിൻ്റെ ഭരണം വരാൻ പോകുന്ന കാലങ്ങളിൽ നിർവഹിക്കാൻ പോകുന്ന ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചാണ്. ആദ്യത്തേത് ബാബിലോൺ സാമ്രാജ്യം, അതാണ് സ്വർണം കൊണ്ടുള്ള തല. BC 6 നൂറ്റാണ്ടിൽ പ്രാബല്യത്തിലേക്ക് വന്ന ബാബിലോൺ സാമ്രാജ്യമാണ് സ്വർണം കൊണ്ടുള്ള തല, ബാബിലോൺ സാമ്രാജ്യം. ഇനി ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം BC 5 അതിനേക്കാൾ പ്രതാപം കുറഞ്ഞ മീതോ പേർഷ്യൻ രാജവംശം, മേദിയ പേർഷ്യ രാജവംശങ്ങൾ ചേർന്ന മീതോ പേർഷ്യൻ എംപയർ, അത് സൈറസിന്റെയും ദാരിയൂസിന്റെയും നേതൃത്വത്തിലുള്ള മീതോ പേർഷ്യൻ എംപയർ, അതാണ് വെള്ളി കൊണ്ടുള്ള മാറും അതുപോലെ കൈകളും, മാറും കൈകളും ചേർന്ന വെള്ളി കൊണ്ടുള്ള സാമ്രാജ്യം മീതോ പേർഷ്യൻ എംപയർ. മൂന്നാമത്തേത് ഓടുകൊണ്ടുള്ള സാമ്രാജ്യം, ലോകം മുഴുവൻ അടക്കി വാഴുന്നതായി നെബുക്കദ്നേസർ കണ്ടതും ദാനിയേൽ വിശദീകരിച്ചതുമായ ഓടുകൊണ്ടുള്ള സാമ്രാജ്യമാണ് യവന സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ലോകത്തെ അടക്കി ഭരിച്ച ഗ്രീക്ക് സാമ്രാജ്യം. ഇനി ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങൾ, കാലുകളും പാദങ്ങളും ചേർന്ന ആ വിഭക്തമായ സാമ്രാജ്യമാണ് BC 1 ലോകത്തിൻ്റെ ആ ആധിപത്യത്തിലേക്ക് വളർന്നു വന്ന റോമാ സാമ്രാജ്യം, റോമൻ എംപയർ. അതാണ് ഇരുമ്പ്. നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ലോകത്തെ ഭരിക്കാൻ പോകുന്ന 4 പ്രബല സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റാച്യു വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് ബാബിലോൺ സാമ്രാജ്യം, രണ്ടാമത്തേത് മേദിയ പേർഷ്യൻ എംപയർ, മൂന്നാമത്തേത് യവന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം, നാലാമത്തേത് റോമാ സാമ്രാജ്യം. ഈ നാലാമത്തെ സാമ്രാജ്യത്തിൻ്റെ കാലത്ത്, നാലാമത്തെ രാജാവിൻ്റെ ആ രാജപരമ്പരകളുടെ കാലത്ത്, ആ രാജാക്കന്മാരുടെ നാളുകളിൽ, വാക്യം 44, ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത്, നാലാമത്തെ ആ ഭരണവംശത്തിൻ്റെ കാലത്ത്, ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പറ്റാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ ദൈവപുത്രൻ എന്ന ലോകത്തിൻ്റെ പരമാധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ആ രാജാവ്, ആ രാജാവിൻ്റെ കാലത്ത്, റോമാ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം ഒരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. അപ്പം അതാണ് ആ മലമുകളിൽ നിന്ന് ഉരുണ്ടു വന്ന കല്ല്, മലമുകളിൽ നിന്ന് ഉരുണ്ടു വന്ന ആ കല്ല്. ഈ സന്ദർഭത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ നിബദിക്കുന്ന ഏതൊരുവനും തകരും, അതാരുടെ മേൽ നിബദിക്കുന്നുവോ അതവനെ ധൂളിയാക്കും. യേശു തന്നെക്കുറിച്ച് പരാമർശിക്കാൻ ഉപയോഗിച്ച ബിംബമാണ് ഇവിടെ കല്ല്. 1 കൊരിന്ത്യോസ് 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മരുഭൂമിയിൽ ജനത്തിന് വെള്ളം കൊടുക്കാൻ ദൈവം പിളർന്ന പാറ യേശുവായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ബിംബമാണ് പുതിയ നിയമത്തിൽ കല്ല്. ഈ കല്ല് എന്ന ഇമേജറി, ആ ബിംബം, ആ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, മലമുകളിൽ നിന്ന് ഉരുണ്ടു വന്ന ആ കല്ല് യേശുവായിരുന്നു.
യേശു ക്രിസ്തു എന്ന ആ കല്ല് ഈ സാമ്രാജ്യങ്ങളുടെ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അതാണ് പാദങ്ങളിൽ പതിച്ചു എന്ന് പറയുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അതിന്മേൽ പതിക്കുകയും ഈ രാജാക്കന്മാരെല്ലാം നാമാവശേഷമാവുകയും ഈ രാജവംശങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും ഈ കല്ല് അതിനെയെല്ലാം തരിപ്പണമാക്കുകയും ചെയ്തു. ദൈവരാജ്യം ദൈവം ഭൂമിയിൽ ആരംഭിച്ചു, ദൈവരാജ്യം ആരംഭിച്ചു, രാജാവ് എഴുന്നള്ളി വന്നു, യേശു എന്ന രാജാവ് ഭൂമിയിൽ പ്രത്യക്ഷനായി. അവൻ മാനവകുലത്തിന് മുഴുവൻ അധികാരവും മാനവകുലത്തിന് മുഴുവൻ ആധിപത്യവും തൻ്റെ ചുമലിലേന്തിക്കൊണ്ട് അവൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ, അവൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അവൻ്റെ ഭരണം ഈ ലോകത്ത് ആരംഭിക്കുമ്പോൾ എല്ലാ സാമ്രാജ്യങ്ങളും അപ്രത്യക്ഷമാവുന്നു. അങ്ങനെ എല്ലാ സാമ്രാജ്യങ്ങളും അപ്രത്യക്ഷമായി കഴിയുമ്പോൾ വായിക്കുകയാണ് 44-ാമത്തെ വാക്യം, ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം തകർത്തില്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. തലമുറ മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ലടർന്നു വരുന്നതും ഇരുമ്പ് മൂടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ച് പൊടിയാക്കുന്നതും നീ ദർശിച്ചതുപോലെ തന്നെ ഉന്നതനായ ദൈവമാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്വപ്നം തീർച്ചയായും ഇതാണ്. വ്യാഖ്യാനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഹാലലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഈ സാമ്രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വളർന്ന് 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 മഹാപർവ്വതമായി തീർന്ന് ലോകം മുഴുവൻ നിറഞ്ഞ ആ കല്ലിൻ്റെ പേരാണ് യേശു. ആ കല്ലാണ് യേശു എന്ന രാജാവ്, യേശു എന്ന രാജാധിരാജൻ, യേശു എന്ന പ്രജാപതി, യേശു എന്ന ചക്രവർത്തി. രാജത്വം അവൻ്റെ ചുമലിലാണ്, അവനാണ് രാജാവ്, ആധിപത്യം അവൻ്റെ ചുമലിലാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുകയാണ്, അവൻ്റെ അവന് മേലങ്കയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് മലമുകളിൽ നിന്ന് മടർന്നു വന്ന് സാമ്രാജ്യങ്ങളെല്ലാം തരിപ്പണമാക്കി ആ കല്ല് വളർന്ന് 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 ലോകം മുഴുവൻ കീഴടക്കിയ ആ കല്ലിൻ്റെ പേരാണ് യേശു. ആ കല്ലിൻ്റെ പേരാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ രാജാവാണ് യേശു. ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ, മാനവ ഹൃദയങ്ങളുടെ രാജാവാണ് യേശു. അതുകൊണ്ട് അവൻ്റെ രാജത്വത്തിന് അവസാനം ഇല്ല. എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും അവൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്യും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ജനിക്കുന്നതിന് 100 ആണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ ദാനിയേലിന് നൽകപ്പെട്ട ദാനിയേലിൻ്റെ ഈ പ്രവചന രഹസ്യങ്ങളിൽ ഈ രാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ രാജാവിനെ ഹൃദയത്തിൻ്റെ രാജകുമാരനായി നാം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണം, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സമ്പൂർണമായി അവിടെ ഏറ്റെടുക്കുകയും നമ്മുടെ ജീവിതത്തിന് മനോഹരമായ ഒരു തലമുണ്ടാവുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കഷ്ടപ്പാടുകളിലോ കണ്ണുനീരിലോ ദുരവസ്ഥയിലോ ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലോ ജീവിതം എല്ലാ അർത്ഥത്തിലും കൈവിട്ടു പോയി, ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നതൊരു ദുരവസ്ഥയുടെ അങ്ങേയറ്റത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും യേശുവാണ് രാജാവ്. ആ രാജാവിന് നിൻ്റെ ജീവചരിത്രം തിരുത്തി എഴുതാനുള്ള ശക്തിയുണ്ട്. ആ രാജാവ് നിൻ്റെ ജീവിതത്തിൻ്റെ തലവര തിരുത്തി എഴുതും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടാവും. നമ്മൾ ആരാധനയിൽ പൂർണ്ണമായി യേശുവിനെ സ്വീകരിക്കാനും ഏറ്റുപറയാനും യേശുവിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിക്കാനും പത്രോസ് അപ്പസ്തോലൻ 1 പത്രോസ് 3:15 ഓർമ്മിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ കർത്താവായി രാജാവായി ഹൃദയത്തിൽ പൂജിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.